ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈയൊരു ഷോർട്ട് വീഡിയോയിൽ 14-ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത്. ദി ഫോളോയിങ് ആർ ദി ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി എച്ച് ലിമിറ്റഡ് ആൻഡ് ഇറ്റ് സബ്സിഡിയറി എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st December 2014. അല്ല, ഇവിടെ ഹോൾഡിംഗ് കമ്പനി എച്ച് ലിമിറ്റഡിന്റെയും അതിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള എസ് ലിമിറ്റഡിന്റെയും 2014 December 31 അസറ്റ്സും ലയബിലിറ്റീസും ആണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഷെയർ ക്യാപിറ്റൽ പറയുമ്പോൾ ആ ഹോൾഡിംഗ് കമ്പനിക്കകത്ത് 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, സബ്സിഡിയറി കമ്പനിയിൽ 7,500 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, അതുപോലെ തന്നെ 7,508% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ നമ്മൾ കാണുന്നുണ്ട്. ഹോൾഡിംഗ് കമ്പനിക്കകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും സബ്സിഡി കമ്പനിക്കകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരുന്നുണ്ട് അല്ലെ. പിന്നെ ജനറൽ റിസർവ് ആണ് ഓൺ 1st January 2014, ഈ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ്ങിലുള്ള എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണുന്നത്. അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്, എസ് ലിമിറ്റഡിലെ ഷെയർസ് അല്ലെ. ഇവിടെ എസ് ലിമിറ്റഡ് ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പൊ എന്ത് ഷെയർ ആണെന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ കൊടുത്തായിട്ട് കാണുന്നില്ല. ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 150,000 rupees കോസ്റ്റ് വരുന്ന ഷെയർ ആണ് എസ് ലിമിറ്റഡിൽ എച്ച് ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെ. പിന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ഉണ്ട്, ബാങ്കിന്റെ എമൗണ്ടും ഉണ്ട്. താഴെ പറയുന്നുണ്ട്, ഓൺ 1st January 2014 എച്ച് ലിമിറ്റഡ് ഹാഡ് അക്വയർഡ് 80% ഓഫ് ബോത്ത് ദി ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് ₹150,000. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ് അല്ലെ. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് ₹150,000 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഹോൾഡിംഗ് കമ്പനി January 1 എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ടിംഗ് ഇയറിന്റെ തുടക്കത്തിൽ അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, 150,000 rupees ഇക്വിറ്റി ഷെയറിന്റെയും പ്രിഫറൻസ് ഷെയറിന്റെയും 80% വീതം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 80% ഇക്വിറ്റി ഷെയറും 80% പ്രിഫറൻസ് ഷെയറും എസ് ലിമിറ്റഡിന്റേത് എച്ച് ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. 7,500 ഇക്വിറ്റി ഷെയർസും അതേ എണ്ണം പ്രിഫറൻസ് ഷെയറും ആണ് കമ്പനിക്കുള്ളത് അല്ലെ. അപ്പൊ അത് രണ്ടിന്റെയും 80% വീതമാണ് ഹോൾഡിംഗ് കമ്പനി January 1 ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എസ് ലിമിറ്റഡ് ഹാഡ് എ പ്രോഫിറ്റ് ഓഫ് ₹7,500 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺ 1st January 2014. മറ്റൊരു കാര്യം പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി എസ് ലിമിറ്റഡിന് January 1 എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കമ്പനി ഇതിൽ ഷെയർ വാങ്ങുന്ന സമയത്ത് തന്നെ എന്തുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ₹7,500 പ്രോഫിറ്റ് എസ് ലിമിറ്റഡിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ മൊത്തം ഇവിടെ നമ്മൾ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റിന്റെ എമൗണ്ട് ₹15,000 ആണ് എന്ന് പറയുമ്പോൾ 15,000-നകത്ത് 7,500 എന്ന് പറയുന്ന എമൗണ്ട് ഈ കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റും ബാക്കിയുള്ള 7,500 റവന്യൂ പ്രോഫിറ്റും ആണ്. പിന്നെ ജനറൽ റിസർവുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓൺ 1st January 2014 അല്ലെ എന്ന് പറയുമ്പോൾ അതും എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പൊ അതിനകത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ജനറൽ റിസർവിന് ₹45,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ 7,500 വരും അല്ലെ. റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് ബാക്കിയുള്ള 7,500 rupees ആണ് വരുന്നുണ്ടാവുക. മറ്റൊരു ഇൻഫർമേഷൻ ഉള്ള എന്താണ്, ഡിവിഡൻഡ് ഫോർ ദി ഇയർ 2014 ഈസ് സ്റ്റിൽ ടു ബി പെയ്ഡ് അല്ലെ എന്ന് പറയുമ്പോൾ എന്താ, 2014 ഡിവിഡൻഡ് കമ്പനി കൊടുക്കേണ്ടതാണ്, ഇത് കൊടുത്തിട്ടില്ല, കൊടുത്തായിട്ടത് കാണുന്നുമില്ല. ഓക്കെ, അപ്പോൾ 2014 ഡിവിഡൻഡ് കൂടെ എന്ത് ചെയ്യണം, കമ്പനി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിപ്പയർ ദി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇങ്ങനെ കറന്റ് ഇയറിലേക്കുള്ള ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ ഡിവിഡൻഡ് സ്വാഭാവികമായിട്ടും കറന്റ് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ഈ ഡിവിഡന്റിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കുറച്ചിട്ട് ബാക്കി റവന്യൂ പ്രോഫിറ്റ് എന്ത് ചെയ്യാവൂ, ഹോൾഡിംഗ് കമ്പനിക്കും ഔട്ട്സൈഡേഴ്സിനും ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നീട് അതിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നു, അതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്ന എമൗണ്ട്, സോറി, ഈ റവന്യൂ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവിഡൻഡ് കിട്ടുന്ന എമൗണ്ട്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഡിവിഡൻഡ് കിട്ടും അല്ലെ എന്ന് പറയുമ്പോൾ, ഇവിടെ ഹോൾഡിംഗ് കമ്പനിക്കകത്ത് 80% പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ
ഔട്ട്സൈഡേഴ്സിന് 20% പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. അപ്പൊ 80% ഡിവിഡൻഡ് ഹോൾഡിംഗ് കമ്പനിക്കും 20% ഔട്ട്സൈഡേഴ്സിനും കിട്ടണം. അപ്പൊ ഹോൾഡിംഗ് കമ്പനിക്ക് ഡിവിഡൻഡ് എമൗണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ എമൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കൂടെ ഈ ഡിവിഡന്റിന്റെ എമൗണ്ട് കൂടെ അവിടെ കൂട്ടിയിട്ട് വേണം അത് ചെയ്യാൻ. ഔട്ട്സൈഡേഴ്സിന്റെ കേസാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന ഡിവിഡന്റിന്റെ എമൗണ്ട് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് ഒന്നുകൂടെ അതിന്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഷെയർ ഹോൾഡിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ്സ് ആണ് പരിഗണിക്കുന്നത് അല്ലെ പ്രധാനമായിട്ട്. അപ്പൊ അതിൽ പ്രൊപ്പോസൽ എടുത്താൽ 80% ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ, ഔട്ട്സൈഡേഴ്സിന്റെ ഷെയർ ആവട്ടെ 20% അല്ലെ. അപ്പൊ 80:20 എന്ന പ്രൊപ്പോഷനിലാണ് ഇവിടെ എസ് ലിമിറ്റഡിന്റെ ഷെയറിന്റെ ഹോൾഡിംഗ്സ് ഇവർക്കിടയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം റവന്യൂ പ്രോഫിറ്റിലേക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് കേസിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് പോലെ തന്നെ നമ്മൾ ആദ്യം റവന്യൂ പ്രോഫിറ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ് ഇൻ എസ് ലിമിറ്റഡ് അല്ലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ടിലാണ് റവന്യൂ പ്രോഫിറ്റ് വരുന്നത്, 7,500 rupees ആണ് അല്ലെ. 15,000 ബാലൻസ് ഷീറ്റിനകത്തുണ്ടെങ്കിലും 7,500 അതിനകത്ത് January 1 പ്രോഫിറ്റ് ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു, ആ 7,500 എന്ന് പറയുന്ന ഭാഗം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ബാക്കി അതിനകത്ത് വരുന്ന 7,500 rupees ഉണ്ട്, ഇതാണെന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റവന്യൂ പ്രോഫിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന എമൗണ്ട് റുപ്പീസ് 7,500. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 2014 ഡിവിഡന്റ് ഈ കമ്പനി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, എസ് ലിമിറ്റഡിന്റെ കറന്റ് ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് ഈ പറയുന്ന ഡിവിഡന്റ് കൊടുക്കേണ്ടത് നമുക്ക് ഇതിനകത്ത് കാണാം. പ്രിഫറൻസ് ഷെയർ ഡിവിഡന്റിന്റെ കാര്യമാണ് ഇതിനകത്ത് നമ്മൾ പരാമർശിക്കുന്നത്. പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡന്റ് ഈ വർഷത്തേക്ക് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 അല്ലെ. 8% പ്രിഫറൻസ് ഷെയർസ് ആണ് ₹75,000 ആണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പൊ 75,000 8% ആണ് ടോട്ടൽ ഡിവിഡന്റിന്റെ എമൗണ്ട് വരിക. ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കുറക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 75,000 × 8% ദാറ്റ് ഇസ് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ₹6,000 അല്ലെ. അത് കുറക്കുമ്പോൾ ബാക്കി റവന്യൂ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ, 1,500 rupees ഉള്ളൂ. അതിനെ നമ്മൾ 80:20 എന്ന പ്രൊപ്പോഷനിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കമ്പനിക്ക് ഡ്യൂ ആവുന്ന റവന്യൂ പ്രോഫിറ്റിന്റെ ഷെയർ ഇതിന്റെ 80% ആയിട്ടുള്ള ₹1,200 ആണ്. ദെൻ ഔട്ട്സൈഡേഴ്സിന് ഡ്യൂ ആവുന്ന റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,520% ആയിട്ടുള്ള ₹300 ആണ് അല്ലെ. ഇനി നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ റിസർവിന്റെ എമൗണ്ട് പൂർണ്ണമായിട്ടും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ₹45,000. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ 7,500 rupees അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ മൊത്തം ക്യാപിറ്റൽ പ്രോഫിറ്റ് ₹52,500 എന്ന് പറയുന്ന എമൗണ്ട് ആണ് വരുന്നത് അല്ലെ. അതിനെ നമ്മൾ ഇവരുടെ ഈ പ്രൊപ്പോസലിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ 80% ഹോൾഡിംഗ് കമ്പനി എച്ച് ലിമിറ്റഡിന് ഡ്യൂ ആവുന്നു, ₹42,000 ആണ് അത് വരുന്നത് അല്ലെ. ഔട്ട്സൈഡേഴ്സിന് ഇതിന്റെ 20% ഡ്യൂ ആവുന്നുണ്ട്, അത് ₹10,500 ആണ് അതിന്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ കാണുന്നത് ₹1,50,000 ആണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം അത് ഇക്വിറ്റി ഷെയറിന്റെയും പ്രിഫറൻസ് ഷെയറിന്റെയും ടോട്ടൽ കോസ്റ്റ് ആണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ₹1,50,000 ആണ് കോസ്റ്റ് ഓഫ് ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിന്റെയും ഇക്വിറ്റി ഷെയറിന്റെയും 80% വീതമാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഡെറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് 75,000 ആണ് മൊത്തം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ 80% ഹോൾഡിംഗ് കമ്പനിയുടെ ഹോൾഡിംഗ്സ് ആണ്. അതിന്റെ ഫേസ് വാല്യൂ ₹60,000 വരും അല്ലെ. 75,000 × 80% എന്ന് പറയുമ്പോൾ 60,000 വരും. അതേ എമൗണ്ട് തന്നെ എന്താണ് പ്രിഫറൻസ് ഷെയറിൻ്റെതും വരും അല്ലെ. 75,000 × 80% പ്രിഫറൻസ് ഷെയറും ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഫേസ് വാല്യൂ അതും ₹60,000 തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ ₹42,000 അത് നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുകയാണ്. ഇങ്ങനെ ഈ മൂന്ന് എമൗണ്ട്സ് നമ്മൾ കോസ്റ്റ് ഓഫ് ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ₹1,50,000 നിന്ന് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന ₹12,000 എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് അല്ലെ. എന്ന് പറയുമ്പോൾ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് ഇവിടെ വരുന്ന എമൗണ്ട്. സോ ₹12,000 ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിസർവ്.
ഓക്കെ. പിന്നെ നമ്മൾ ഡിവിഡന്റിന്റെ നേരത്തെ പറഞ്ഞ ആ കേസിലേക്ക് വന്നാൽ ഡിവിഡന്റ് ഡ്യൂ ആവുന്ന എമൗണ്ട് നേരത്തെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 75,000 റുപ്പീസിന്റെ പ്രിഫറൻസ് ഷെയർസിന് 8% ഡിവിഡന്റ് ആണ് കിട്ടുന്നത് അല്ലെ. റുപ്പീസ് 6,000 ആണ് ഡിവിഡന്റിന്റെ എമൗണ്ട് വരിക. അതിനെ നമ്മൾ അവരുടെ പ്രൊപ്പോസൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ 80% എച്ച് ലിമിറ്റഡിന് കിട്ടുന്നു, റുപ്പീസ് 4,800. ദെൻ ഔട്ട്സൈഡേഴ്സ് കിട്ടുന്ന എമൗണ്ട് ഇതിന്റെ 20% ആയിട്ടുള്ള റുപ്പീസ് 1,200 റുപ്പീസും ആണ്. ഇനി നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷനിലേക്ക് വന്നാൽ അല്ലെ, പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ഇൻ എസ് ലിമിറ്റഡ്. ഔട്ട്സൈഡേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇക്വിറ്റി ഷെയറും ഉണ്ട്, പ്രിഫറൻസ് ഷെയറും, രണ്ടും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇക്വിറ്റി ഷെയറിന്റെ കേസ് എടുത്താൽ ഇക്വിറ്റി ഷെയറിന്റെ 75,000 20% ആണ് അവരുടെ ഹോൾഡിംഗ്സ് ഉള്ളത്, അത് റുപ്പീസ് 15,000 ആണ് കിട്ടുന്നത്. പ്രിഫറൻസ് ഷെയർസും അതുപോലെ 75,000 റുപ്പീസിന്റെ 20% ആണ്, അത് റുപ്പീസ് 15,000 ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ റുപ്പീസ് 30,000 ആണ് പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്ന എമൗണ്ട്. അതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം, അവരുടെ റവന്യൂ പ്രോഫിറ്റിന്റെ ഷെയറും ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഷെയറും പ്രിഫറൻസ് ഷെയറിന് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ടും അതും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അന്നേരം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് ഡ്യൂ ടു ഔട്ട്സൈഡേഴ്സ് അല്ലെ, ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റവന്യൂ പ്രോഫിറ്റിന്റെ ഷെയർ ഔട്ട്സൈഡേഴ്സിന് ഡ്യൂ ആവുന്നത് 300 രൂപയാണ്. സോ ദാറ്റ് റുപ്പീസ് 300 ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. റുപ്പീസ് 300 അല്ലെ, 300 റുപ്പീസ് ആണ്. പിന്നെ അതിനകത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഔട്ട്സൈഡേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട് ആണ്, അത് റുപ്പീസ് 10,500 അത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡിവിഡന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഔട്ട്സൈഡേഴ്സിന് കിട്ടുന്ന എമൗണ്ട് ആണ് 1,200 രൂപ, അതും ഇതിനകത്ത് എടുക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ തന്നെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് റുപ്പീസ് 42,000 ആണ് നമുക്ക് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എമൗണ്ട് ഇതിനകത്ത് കിട്ടുക അല്ലെ. ഇനി നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നാൽ ആദ്യം അതിന്റെ ഫസ്റ്റ് സെക്ഷനിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്സിൽ ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 അല്ലെ. ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നോക്കിയാൽ അവിടെ 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each, 600,000 രൂപ വരുന്നുണ്ട് അല്ലെ. ഈ എമൗണ്ട് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഷെയർ ക്യാപിറ്റലിലേക്ക് വന്നാൽ 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each, റുപ്പീസ് 6 lakh. അപ്പൊ ആ 6 lakh ഇവിടെ നോട്ട് നമ്പർ 1 അനുസരിച്ച് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്, 6 lakh. നോട്ട് നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അല്ലെ. അപ്പൊ അതില് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് നോക്കിയാൽ ഇവിടെ ജനറൽ റിസർവിന്റെ എമൗണ്ട് 75,000 ഉണ്ട്, ഹോൾഡിംഗ് കമ്പനിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് റുപ്പീസ് 30,000 ഉണ്ട് അല്ലെ. പ്ലസ് എന്തുകൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം, അവിടെ നമ്മൾ റവന്യൂ പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ട് ഹോൾഡിംഗ് കമ്പനി കിട്ടുന്ന എമൗണ്ടും ഡിവിഡന്റ് കിട്ടുന്ന എമൗണ്ടും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നോട്ട് നമ്പർ 2 നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാപിറ്റൽ റിസർവ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് ആണ് അല്ലെ, ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ റിസർവിന്റെ റുപ്പീസ് 52,500. അപ്പോൾ ആ എമൗണ്ട് ആണ് ഒന്ന് ക്യാപിറ്റൽ, സോറി ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ എമൗണ്ട് റുപ്പീസ് 12,000 ആണ്. അപ്പൊ ഈ 12,000 ആണ് അതിൽ വരുന്ന ഒന്നാമത്തെ എമൗണ്ട്, ക്യാപിറ്റൽ റിസർവിന്റെ എമൗണ്ട് ഇവിടെ റുപ്പീസ് 12,000 വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കാണുന്ന എച്ചിന്റെ ജനറൽ റിസർവിന്റെ എമൗണ്ട് ആണ്, അത് 75,000 ആണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 30,000 റുപ്പീസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി എച്ച് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിനകത്തുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് ആണ് അല്ലെ. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹോൾഡിംഗ് കമ്പനിക്ക് ഡ്യൂ ആവുന്ന റവന്യൂ പ്രോഫിറ്റ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ റുപ്പീസ് 1,200 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് എന്തുകൂടെ ആഡ് ചെയ്യണം, ഇവിടെ ഹോൾഡിംഗ് കമ്പനിക്ക് ഡ്യൂ ആയിട്ടുള്ള ഡിവിഡന്റിന്റെ എമൗണ്ട് ഉണ്ട് അല്ലെ, നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് റുപ്പീസ് 4,800 എന്ന് പറയുന്ന എമൗണ്ട്, അതും എന്തിനകത്ത് വരണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ടിനകത്ത് വരണം. അപ്പോൾ റുപ്പീസ് 30,000 പ്ലസ് 1,200 പ്ലസ് 4,800, 36,000 റുപ്പീസ് ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട്. അപ്പോൾ ആ നോട്ട് പ്രകാരം നമുക്ക് കിട്ടുന്ന ടോട്ടൽ 1,23,000 ആണ് നോട്ട് നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, റുപ്പീസ് 1,23,000. ദ നെക്സ്റ്റ് ഐറ്റം ഈസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് റുപ്പീസ് 42,000 ആണ്, അതും ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് എടുക്കേണ്ടതുണ്ട്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് റുപ്പീസ് 42,000 അല്ലെ. പിന്നെ മറ്റു ലയബിലിറ്റീസിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് രണ്ട് ഐറ്റം കാണുന്നുണ്ട്. സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എച്ച് ലിമിറ്റഡ് 30,000, എസ് ലിമിറ്റഡ് 30,000.
അതുപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 15,000 rupees എച്ച് ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ എമൗണ്ട് കൂടെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എച്ച് ലിമിറ്റഡ് റുപ്പീസ് 30,000 പ്ലസ് എസ് ലിമിറ്റഡ് റുപ്പീസ് 30,000 ടോട്ടൽ റുപ്പീസ് 60,000 ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് റുപ്പീസ് 15,000 ദെൻ ടോട്ടൽ ഓഫ് സെക്ഷൻ എ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഈസ് റുപ്പീസ് 8,40,000 അല്ലെ. ഇനി അസറ്റ്സിലേക്ക് വരുമ്പോൾ നോൺ കറന്റ് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ്സ് അതിനകത്ത് ടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് എന്ന പേരിൽ ഇതിനകത്ത് എമൗണ്ട് തന്നിട്ടുണ്ട് 375,000 210,000 ആണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ഫിക്സഡ് അസറ്റ്സിനകത്ത് കാണിക്കുന്നത്. ഇതിൽ നോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. നോട്ട് നമ്പർ 3 ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സിനകത്ത് എച്ച് ലിമിറ്റഡ് 375,000 എസ് ലിമിറ്റഡ് 210,000 ടോട്ടൽ റുപ്പീസ് 585,000 അല്ലെ. അപ്പൊ ആ എമൗണ്ട് നോട്ട് നമ്പർ 3 585,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒന്നും ഈ കമ്പനി കാത്തില്ല. പിന്നെ കറണ്ട് അസറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് കറണ്ട് അസറ്റ്സിനകത്ത് രണ്ട് ഐറ്റം വരുന്നുണ്ട്. സൺഡ്രി ഡെപ്റ്റേഴ്സ് എച്ച് ലിമിറ്റഡിൽ 135,000 എസ് ലിമിറ്റഡിൽ 15,000 അതുപോലെ ബാങ്ക് അല്ലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ട് എച്ച് ലിമിറ്റഡിൽ 90,000 എസ് ലിമിറ്റഡിൽ 15,000 അപ്പോ ആ എമൗണ്ട്സ് കൂടെ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ ദെൻ എച്ച് ലിമിറ്റഡ് സൺഡ്രി ഡെപ്റ്റേഴ്സ് 135,000 പ്ലസ് എസ് ലിമിറ്റഡ് 15,000 റുപ്പീസ് 150,000 ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ദി എമൗണ്ട് ഓഫ് ബാങ്ക് എച്ച് ലിമിറ്റഡ് റുപ്പീസ് 90,000 പ്ലസ് എസ് ലിമിറ്റഡ് റുപ്പീസ് 15,000 റുപ്പീസ് 105,000 ദെൻ ടോട്ടൽ ഓഫ് സെക്ഷൻ ബി ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഈസ് ആൾസോ റുപ്പീസ് 8,40,000 ഓക്കെ താങ്ക് യു.